നമസ്കാരം, റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് ലൂട്ടൺ ടൗണിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇരട്ട ഗോളുകൾ നേടിയ സൂപ്പർ താരം റാസ്മസ് ഹോയിലുണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹീറോ. എന്നാൽ മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം ബ്രസീലിയൻ സൂപ്പർ താരമായ കാസമിറോയെ പരിശീലകൻ എറിക് ടെൻഹാഗ് പിൻവലിച്ചിരുന്നു. അതിനുള്ള കാരണം ഇപ്പോൾ ടെൻഹാഗ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത്, മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കാസമിറോക്ക് യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം പകുതിയിൽ മറ്റൊരു യെല്ലോ കാർഡ് കൂടി ലഭിച്ച് പുറത്തു പോകാനുള്ള സാധ്യത കണ്ടുകൊണ്ടാണ് ടെൻഹാഗ് കാസമിറോയെ പിൻവലിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ അദ്ദേഹം റഫറിമാർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. റഫറിമാർ കാസമിറോയോട് അനീതി കാണിക്കുന്നുവെന്നും അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ കാർഡുകൾ നൽകുന്നു എന്നുമാണ് ഈ പരിശീലകൻ ആരോപിച്ചിട്ടുള്ളത്. ടെൻഹാഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എതിരാളികളെ തൊടാതിരുന്നാൽ പോലും കാസമിറോക്ക് ഇപ്പോൾ യെല്ലോ കാർഡുകൾ ലഭിക്കുന്നു. മത്സരത്തിന്റെ ആദ്യ മൊമെന്റുകളിലാണ് ഇത് വളരെ ക്രേസി ആയിരുന്നു. താരത്തിന് ലഭിച്ച ആദ്യത്തെ ആ ഒരു യെല്ലോ കാർഡ് അത് തികച്ചും അന്യായമാണ്. അദ്ദേഹം വീണ്ടും യെല്ലോ കാർഡ് കാണാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പിൻവലിച്ചത്. എതിരാളികളെ തൊട്ടാൽ ഉടൻ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിക്കും. അദ്ദേഹത്തോട് കാണിക്കുന്ന വലിയ ഒരു അനീതിയാണിത്. ഇതാണ് യുണൈറ്റഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 10 മത്സരങ്ങളിൽ നിന്ന് 8 യെല്ലോ കാർഡുകൾ കാസമിറോ വഴങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ സീസണിൽ 2 റെഡ് കാർഡുകൾ കൂടി വഴങ്ങിയിട്ടുള്ള താരമാണ് കാസമിറോ. യുണൈറ്റഡിന്റെ സുപ്രധാനമായ താരമായ കാസമിറോ രണ്ടാം പകുതിയിൽ ഇല്ലാത്തത് അവർക്ക് വളരെയധികം തിരിച്ചടി ഏൽപ്പിച്ചിരുന്നു. നിരന്തരം ആക്രമണങ്ങൾ ഈ മത്സരത്തിൽ ലൂട്ടൺ ടൗണിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ കാണാം.